പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 13 എക്സാമ്പിൾ 3 ആണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 3 എന്താണെന്ന് നോക്കാം. സാവിത്രി ഹാഡ് ടു മേക്ക് എ മോഡൽ ഓഫ് എ സിലിണ്ട്രിക്കൽ കലേഡോസ്കോപ്പ് ഫോർ ഹെർ സയൻസ് പ്രൊജക്റ്റ്. ഷീ വാണ്ടഡ് ടു യൂസ് ചാർട്ട് പേപ്പർ ടു മേക്ക് ദ കർവ്ഡ് സർഫസ് ഓഫ് ദി കലേഡോസ്കോപ്പ്. What would be the area of chart paper required by her if she wanted to make a kaleidoscope of length 25 cm with a 3.5 cm radius? സാവിത്രിക്ക് 25 cm ലെങ്തും 3.5 cm റേഡിയസുമുള്ള ഒരു കലേഡോസ്കോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ചാർട്ട് പേപ്പറിൻ്റെ ഏരിയ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കലേഡോസ്കോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഹൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ കലേഡോസ്കോപ്പ് സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ്. അതായത് ഞാനിവിടെ ഒരു ഫിഗർ വരച്ച് കാണിക്കാം. ഈ ഒരു ഷേപ്പാണ് കലേഡോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്, ഇതിൻ്റെ ലെങ്ത്. അതിനെ നമ്മൾ ഹൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ, ഹൈറ്റ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? റേഡിയസ്. 3.5 cm ഇതിൻ്റെ റേഡിയസ്. അതായത് ഇതിൻ്റെ സെൻറ്റർ തൊട്ട് ഇവിടെ വരെയുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് 3.5 cm ആണ്. ഹൈറ്റ് 25 cm. ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ, അതായത് ഇതിൻ്റെ ചുറ്റുമുള്ള ഈ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള ഈ ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ ഇക്വേഷൻ എന്താണ്? 2πRh അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഇങ്ങോട്ടൊന്ന് എഴുതാം. ഹൈറ്റ് തന്നിട്ടുണ്ട് 25 cm, റേഡിയസ് തന്നിട്ടുണ്ട് 3.5 cm, പിന്നെ പൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 22/7 എന്ന് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ചാർട്ട് പേപ്പർ റിക്വയർഡ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ചാർട്ട് പേപ്പർ എന്ന് പറയുന്നത് എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കലേഡോസ്കോപ്പ് ആണ് അല്ലേ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കലേഡോസ്കോപ്പ്. കലേഡോസ്കോപ്പ് അതെന്താണ്? 2πRh. ഇനി നമ്മൾ വാല്യൂസ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. 2 × π = 22/7 × R. എത്രയാണ്? 3.5 × H. H = 25. അപ്പോൾ ഇവിടെ നമുക്ക് 3.5 ഉം 7 ഉം കൂടെ കട്ട് ചെയ്യാം. ഇവിടെ 1 എന്ന് വരും. 3.5 × 2 ആണ് 7. ഈ 2ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 22 × 25. അപ്പോൾ 22 × 25 ചെയ്താൽ 5 2s are 10, 5 2s are 10+1 11, 2 2s are 4, 2 2s are 4, 0 5 5. ആൻസർ ഈസ് 550 cm². അപ്പോൾ കലേഡോസ്കോപ്പിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 550 cm² ആണ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി എക്സസൈസ് 13.2 ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.